ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ, ചെള്ളി ഓർക്കാപ്പുളി ചമ്മന്തി. ഓർക്കാപ്പുളി, ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയും, വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ, അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഇരുമ്പാമ്പുളി, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, ഉണക്കച്ചെള്ളി, ചുവന്ന മുളക്, കറിവേപ്പില. അപ്പോൾ ചെള്ളി ഞാനൊരു രണ്ട് പിടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് നമ്മുടെ ഇഷ്ടാനുസരണം, എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം. ചെള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ്, എണ്ണ ഒന്നും വേണ്ട. ഒരു പാനിലിട്ട് നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വറുക്കണം. അപ്പോൾ ഇതിലെ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് തോന്നും നമുക്ക് ഒരു ടൈം എത്തുമ്പോൾ. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എൻ്റെ കയ്യിലപ്പോൾ ഓയിൽ ഇരുന്നുണ്ടായിരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 10-15 ചെറിയ ഉള്ളി എന്ന് പറയാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതും ചെറിയ തീയിൽ തന്നെയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ കൂട്ടുകൂടി ആ ഓയിലോട് കൂടി തന്നെ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളിയുടെ ആവശ്യമായ ഓർക്കാപ്പുളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് പൾസ് ചെയ്യാം. ആദ്യം ഒരു 2-3 തവണ ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അരയേണ്ട ആവശ്യാനുസരണം നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഉപ്പ് ഇപ്പോൾ ആവശ്യമുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് ഇനി വേറെ ഒന്നും വേണമെന്നില്ല. ഇവിടെ വീട്ടിലെല്ലാവർക്കും ചമ്മന്തി നിർബന്ധമാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഓരോ ദിവസം ഓരോ ചമ്മന്തി എന്തായാലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.